തൊഴിലിടങ്ങളിലും സൈബർ ഇടങ്ങളിലും താൻ അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടിയാണ് രേവതി സമ്പത്ത്. ഇപ്പോഴത്തെ നടൻ സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി രേവതി സമ്പത്ത്. മോഡലിംഗ് പോലും ഞാൻ ആ സമയത്ത് തുടങ്ങിയിട്ടില്ല. സിനിമാ മേഖലയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഗോഡ് ഫാദർ എന്ന് നമുക്കില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് മോശം അനുഭവം ഉണ്ടായത്. ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുകയായിരുന്നു. വ്യാജമായി തോന്നുന്ന ഒരു അക്കൗണ്ടായിരുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അക്കൗണ്ടായിരുന്നു. ആ അക്കൗണ്ട് വഴി പലർക്കും ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നീട് സിദ്ദീഖിൻ്റെ സുഖമറിയാതെ എന്ന സിനിമയുടെ പ്രിവ്യൂവിന് ശേഷം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ വെച്ചാണ് മോശം അനുഭവം ഉണ്ടായത്. അന്ന് എനിക്ക് 21 വയസ്സാണ്. മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത്. ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയേയില്ല. അവിടെ വെച്ചാണ് ലൈംഗികമായി എന്നെ പീഡിപ്പിക്കുന്നത്. അയാൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാൾ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു. അയാൾ എന്നെ പൂട്ടിയിട്ടു. അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. അവിടെ നിന്ന് ഇറങ്ങിയോടി ഒരു ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ പോകുമ്പോൾ അയാൾ പറഞ്ഞത് നീ എവിടെ പോയി പറഞ്ഞാലും ആരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്നാണ്. ശരിയാണ്, ആരും വിശ്വസിച്ചിട്ടില്ല. ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം. സ്ഥിരമായി ഇത് നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ സംഭവം കഴിഞ്ഞിട്ടും അയാൾ ഒരു ഉൾപ്പുമില്ലാതെ എൻ്റെ മുൻപിൽ വന്ന് നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ആ കുട്ടിയുടെ വസ്ത്രം ശരിയായിരുന്നില്ലെന്നും അത് ശരിയായി ധരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ്. കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു. നല്ല ആളുകളൊക്കെ വരുന്നതല്ലേ, അതുകൊണ്ട് ആ ഡ്രസ്സ് നേരെയിടു എന്ന കമൻറ്റാണ് പറഞ്ഞത്. സിദ്ദീഖ് നമ്പർ വൺ ക്രിമിനലാണ്. ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു. സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം. ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്വപ്നങ്ങളാണ്, എൻ്റെ മാനസികാരോഗ്യമാണ്. സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പല സുഹൃത്തുക്കൾക്കും അയാളിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2019 തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നത് എന്നാണ് രേവതി സമ്പത്ത് ഇപ്പോൾ പറയുന്നത്.